നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് കോവിഡ് അല്ല വിഷയം, വെറുതെ ഒരു കൊച്ചു വർത്തമാനം. ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ പഴയ ആൽബങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് മറച്ചു നോക്കും. ആദ്യകാലങ്ങളിലെ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ വഴികളിലൂടെയുള്ള യാത്രകളും അന്ന് കൈപിടിച്ച് സഹായിച്ച ആളുകളുമൊക്കെ അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഒരുപാട് കടപ്പാടോടെ അവരോട് മനസ്സുകൊണ്ട് നന്ദി പറയും. പലരും ഇപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാത്തവരാണ്. ചില ചിത്രങ്ങൾ കാണുമ്പോൾ രസകരമായ ചില സംഭവങ്ങൾ മനസ്സിലേക്ക് ഓടിവരും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും. ഒരു രസത്തിന് ആ സംഭവങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നും. 1995 or 1996 മറ്റുമാണ്. അന്ന് നാടകാചാര്യൻ ടി എൻ ഗോപിനാഥൻ നായരാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. തൃശ്ശൂരിലെ റീജിയണൽ തിയേറ്ററിൽ അക്കാദമിയുടെ സുവനീർ പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന ദിവസമാണ് അന്ന്. മാധവിക്കുട്ടി ചേച്ചിയാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അന്ന് ഞാൻ എന്തോ കാര്യത്തിനായിട്ട് തൃശ്ശൂരിൽ ചെന്നതായിരുന്നു. ഗേറ്റിൽ കെട്ടിയ ബാനർ കണ്ടപ്പോൾ അക്കാദമി ഹാളിലേക്ക് ഞാനും ചെന്നു. ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്നെ കണ്ടപ്പോൾ അക്കാദമിയുടെ അന്നത്തെ സെക്രട്ടറി ആനന്ദകുമാർ സാറ് പറഞ്ഞു, ഒരു സഹായം ചെയ്യണം, സുവനീർ ഏറ്റുവാങ്ങേണ്ട ആൾ വരില്ല എന്നറിയിച്ചിട്ടുണ്ട്, അതൊന്ന് ഏറ്റുവാങ്ങണം എന്ന്. അത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്, അതും മാധവിക്കുട്ടി ചേച്ചിയുടെ കയ്യിൽ നിന്ന്. കിട്ടിയ അവസരം ഒന്ന് കൊഴുപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അക്കാലത്ത് ഈ കല്യാണങ്ങൾക്കൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മടക്കി ചുരുട്ടി വെക്കാവുന്ന ഒരു തരം ഈ വർണ്ണക്കടലാസിൽ ഉണ്ടാക്കിയിട്ടുള്ള വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള പൂക്കൾ കിട്ടുമായിരുന്നു. ഒരു കടയിൽ പോയിട്ട് അത്തരം ഒന്ന് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. മാധവിക്കുട്ടി ചേച്ചിയിൽ നിന്നും സുവനീർ ഏറ്റുവാങ്ങിയ ഉടനെ അതിൻ്റെ മറവിൽ ആ പൂ പ്രത്യക്ഷപ്പെടുത്തി ഞാൻ ചേച്ചിക്ക് സമ്മാനിച്ചു. സംഗതി വെറും കടലാസാണ്. ഇനിയാണ് അതിൻ്റെ ട്വിസ്റ്റ്. 4 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ ഷോ നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ ടി എൻ ഗോപിനാഥൻ നായർ സാറാണ് ഉദ്ഘാടകൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. ഈ ഷോ നടത്താൻ പോകുന്ന മാന്ത്രികനില്ലേ, ഗോപിനാഥ് മുതുകാട്, അദ്ദേഹത്തെ ഞാൻ 4 ദിവസം മുമ്പ് തൃശ്ശൂരിലെ ഒരു സ്റ്റേജിൽ വെച്ച് കണ്ടിരുന്നു. സാക്ഷാൽ മാധവിക്കുട്ടി വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെല്ലാം വേദിയിലുണ്ട്. പെട്ടെന്ന് ഈ ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ 2 കൈകളും മേലോട്ട് ഉയർത്തി. അവിടെ വെറും പരിനീർ പൂക്കൾ കൊണ്ടുള്ള ഒരു വലിയ ബൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്നും മഞ്ഞ കണങ്ങൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അതിൻ്റെ പരിമളം ഹാളിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാധവിക്കുട്ടിക്ക് സമ്മാനിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ചിലപ്പോൾ ആ വിദ്യ അദ്ദേഹം എവിടെയും കാണിക്കാൻ സാധ്യതയുണ്ട്. ആ വർണ്ണന കേട്ട് ഞാൻ അന്ധം വിട്ടുപോയി. ഇത് എല്ലാ മനുഷ്യരുടെയും ഒരു രീതിയാണ്. നമുക്കിഷ്ടപ്പെട്ട ആളുകളെ പറ്റി, സംഭവങ്ങളെ പറ്റി പെരുപ്പിച്ച് പെരുപ്പിച്ച് പറയുക, അതേസമയം ഇഷ്ടമില്ലാത്തവരെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടി മോശമായിട്ട് ചിത്രീകരിക്കുക. എന്താണോ കണ്ടത് അല്ലെങ്കിൽ എന്താണോ കേട്ടത് അത് അതുപോലെ പറയുന്നവർ അപൂർവമാണ്. എന്തായാലും ഈ ചിത്രം കണ്ടപ്പോൾ ഓർത്തുപോയതാണ്. ഇനി അടുത്തൊരു ചിത്രത്തിൻ്റെ കഥ അടുത്ത ഞായറാഴ്ച പറയാം.